Hello friends, ellavarkum Jasi sworld like swagatham. Innu njan vannittulladhu oru adipoli kothu porotta recipe aayittane, tattukada style ulladhu kothu porotta aanu. Appo namukku vegam thanne idu engane undakkunnathennu kandu nokkam. Appo idine aadiyayittu thanne oru cheenachatti aduppathu vechittundu, adilekku velichenna aanu ichu kodukkunnathu. പിന്നെ ഒരു എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ അത് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതൊരു രണ്ട് സവാളയാണ് അതൊന്ന് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഇതൊന്ന് വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില ഒരു തണ്ട് ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നന്നായിട്ട് ആ പച്ചമുളക് ഒന്ന് മാറുന്ന ടൈമിൽ ഇതിലേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ആ വല്യുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കൂടുതൽ എരിവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മളിതിലേക്ക് ചിക്കൻ ഗ്രേവിയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നടുവശം ഇങ്ങനെ ഒരു സ്പേസ് ഇട്ട ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ട ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ചിക്കിയിട്ടെടുക്കാം ഞാൻ മൂന്ന് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നത് ഇനി ഇതിങ്ങനെ നന്നാക്കിയിട്ടൊന്ന് ചിക്കി മിക്സാക്കിയ ശേഷം അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങനെ അടച്ചു വെക്കാം എന്നിട്ട് ഇതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നമ്മുടെ മുട്ടയ്ക്ക് ഇതിൽ വെന്ത് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊറോട്ട ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് നീളത്തിലായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊറോട്ടയും മുട്ടയുടെ കൂട്ടുമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇനി ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതുകൂടി ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റാണ് മല്ലിയില ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയ ശേഷം ഇതിലേക്ക് ചിക്കൻ ഗ്രേവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുകൂടി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി രണ്ട് തവ ഇങ്ങനെ എടുത്തിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയിട്ടാണ് എടുക്കുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ളൊരു കൊത്തു പൊറോട്ടയാണ് കേട്ടോ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ടെടുക്കാം ചിക്കൻ കറി ഇല്ലെങ്കിലും അത് ഒഴിവാക്കാം നമുക്കിങ്ങനെ എഗ്ഗ് മാത്രം വെച്ചിട്ടും ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയ ശേഷം അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്